25 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കും ആദായ നികുതി കൊടുക്കുന്ന മാതാപിതാക്കളുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കും ഇനി മുതൽ യാത്രാ ഇളവ് നൽകേണ്ടെന്നുള്ള KSRTCയുടെ പുതിയ മാർഗനിർദ്ദേശം വിവാദത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സൗജന്യങ്ങൾ തുടരാൻ കഴിയില്ലെന്നാണ് KSRTCയുടെ വാദം. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന SFIക്കും മിണ്ടാട്ടമില്ല. KSRTCയുടെ നഷ്ടഭാരം എടുത്തു വെക്കേണ്ടത് ഇന്നാട്ടിലെ വിദ്യാർത്ഥികളുടെ മുതുകത്തല്ല. സാമ്പത്തിക നഷ്ടം നികത്താൻ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പകരം മാനേജ്മെന്റ് സ്റ്റാഫുകളുടെ ശമ്പളമാണ് വെട്ടിക്കുറയ്ക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് മേൽ KSRTC മാനേജ്മെന്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കം ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥിപക്ഷ സമീപനങ്ങളുടെ മുഖത്തേറ്റ അടിയാണ്. ഇതിനു മുൻപും വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. ബസ് കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് നാണക്കേടാണെന്ന ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കട്ടുമുടിപ്പിച്ച ഖജനാവിന്റെ കടം വിദ്യാർത്ഥി സമൂഹത്തിന്റെ കഴുത്തിൽ കെട്ടാൻ ഇടതുപക്ഷ സർക്കാർ ഒരുങ്ങുന്നത്. വിദ്യാർത്ഥികളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പിണറായിയും കൂട്ടരും കാണുന്നതെന്ന് വ്യക്തം. KSRTC ബസ്സിലുള്ള വിദ്യാർത്ഥികളുടെ യാത്ര സർക്കാരിന്റെ ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശമാണെന്ന് ഓർക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം പോലും പല കാരണം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവരും പണിയെടുത്ത് പഠിക്കുന്നവരുമൊക്കെയുള്ള നാടാണിത്. ബസ്സിൽ കയറാൻ അച്ഛനമ്മമാരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ബാഗിലിട്ട് നടക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ. പഠിക്കാൻ പ്രായം തടസ്സമല്ലെന്ന് പറയുമ്പോഴും അത് മുടക്കാനുള്ള വഴികളാണ് പിണറായിയും കൂട്ടരും വെട്ടിത്തെളിക്കുന്നത്. ഇതിലെല്ലാം ഉപരി സർക്കാർ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. 25 വയസ്സിലും കൺസെഷൻ വാങ്ങി നിങ്ങളുടെ KSRTCയിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.